ഹായ് മകളെ വെൽക്കം ബാക്ക് ടു മീ ഷാഹിദ് റംസാൻ നിങ്ങൾ ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്ത ഒരു ചാപ്റ്റർ ആണ് അരിമറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കീഴിലൻ ചോദ്യങ്ങൾ ഇത് കൃത്യമായിട്ട് നിങ്ങളെ മാത്സ് മേളയിലൂടെ ഞാൻ പഠിപ്പിക്കുകയാണ് സോ വീഡിയോയിലെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കുക ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്ററിന്റെ ഓരോ ടോപ്പിക് വൈസ് അതിലെ എല്ലാ ടൈപ്പ് ക്വസ്റ്റൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത് സോ കൃത്യമായിട്ട് ഈ മാത് മേള നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ചാപ്റ്റർ അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് മാറും എന്നുള്ളതാണ് അപ്പൊ എ പ്ലസ് ടൈപ്പ് ക്വസ്റ്റിനും അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും ഒരു രണ്ട് മൂന്ന് പാർട്ട് കൊണ്ടായിരിക്കും ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് വലിയ വീഡിയോ ഒന്നും അല്ല എന്താ അത്യാവശ്യം കുഞ്ഞു വീഡിയോ തന്നെയായിരിക്കും കേട്ടോ ഏറ്റവും ആദ്യം ഈ ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ഇതിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ് രണ്ട് ടേംസ് അറിയാമെങ്കിൽ ഒരു അരിത്മറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ രണ്ട് ടേംസ് അറിയാമെങ്കിൽ അവിടെ അത് അടുത്തടുത്ത രണ്ട് ടേംസ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ് രണ്ടാമത്തെ ടേമിൽ നിന്നും ആദ്യത്തെ ടേം കുറച്ചാൽ മതി ഇരുപത്തി മൂന്നിൽ നിന്നും പത്ത് കുറച്ച് പതിമൂന്ന് കുറച്ചാൽ എത്രയാണ് പത്താണ് അടുത്തൊരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെയുള്ള ആദ്യത്തെ മൂന്നക്ക സംഖ്യ ത്രീ ഡിജിറ്റ് നമ്പർ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു വൈ ഉണ്ട് വഴിയുണ്ട് ഒരു വൈ കൂടി ഞാൻ പറഞ്ഞുതരാം കാരണം എല്ലാ ചോദ്യത്തിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന വൈ ഈ കാരണ ചോദ്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം കാരണം എന്താ വെച്ചാൽ എല്ലാം മൂന്നിൽ അവസാനിക്കുന്നതാണ് എല്ലാം എല്ലാം മൂന്നിലാണ് അവസാനിക്കുന്നത് അപ്പൊ ആദ്യത്തെ ത്രീ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നിൽ അവസാനിക്കുന്ന ആദ്യത്തെ ത്രീ ഡിജിറ്റ് നൂറ്റി മൂന്നാണ് അങ്ങനെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം ഇനി ചില ആളുകൾ അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസിൽ ഫോർ എക്സാമ്പിൾ ഫോർ ഫൈവ് അല്ലെങ്കിൽ ഫോർ സെവന് ടെൻ ഇങ്ങനെ എഴുതുന്ന സീക്വൻസിൽ ആദ്യത്തെ ത്രീ ഡിജിറ്റ് ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടെത്താൻ അറിയില്ല അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കിടിലൻഡ് ഐഡിയ പറഞ്ഞുതരാം ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ടേം എടുക്കുക ഫസ്റ്റ് ടേം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കുഴപ്പമൊന്നുമില്ല ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക അതിനെ നിങ്ങൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക പത്ത് എന്ന് പറഞ്ഞ നമ്പറിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പക്ഷേ പൊതുവ്യത്യാസം മൂന്നാണ് അപ്പോൾ നമുക്ക് മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് റിമൈൻഡർ വൺ ആണ് ശിഷ്ടം ഒന്ന് ഈ കാണുന്ന അരിത്മരി സീക്വൻസിലെ ഏത് ടേമിനെയും നമ്മൾ അതിന്റെ കോമൺ ഡിഫറൻസിനോട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ റിമൈൻഡർ ശിഷ്ടം എത്രയായിരിക്കും ഒന്നായിരിക്കും അപ്പം ഏറ്റവും ആദ്യത്തെ ത്രീ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ നൂറാണ് നൂറിന് നമ്മൾ മൂന്നോണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് എത്ര കിട്ടും നൂറ് മൂന്ന് മൂന്ന് ഒമ്പത് ശിഷ്ടം പത്ത് മൂന്ന് അതിൻ്റെ മൂന്ന് ഒമ്പത് ദാറ്റ് ഈസ് റിമൈൻഡർ വൺ കറക്റ്റ് റിമൈൻഡർ വണ്ണ് കിട്ടി പക്ഷേ എല്ലാ വിധത്തിലും വണ്ണ് കിട്ടണമെന്നില്ല അപ്പോൾ നമുക്ക് ഇത് രണ്ടിൻ്റെ റിമൈൻഡർ ശിഷ്ടം സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം നൂറ് തന്നെയാണ് ഈ കാണുന്ന അരിത്മറ്റി സീക്വൻസിലെ ആദ്യത്തെ ത്രീ ഡിജിറ്റ് ഇതേ ചോദ്യം ഫൈവ് എയ്റ്റ് ലെവൻ ആണെങ്കിൽ ഇതിന്റെ ആൻസർ തരാം നൂറ്റി ഒന്നാം വില ഓക്കെ അതാണ് മെത്തേഡ് എന്ന് പറയുന്നത് സോ ഈ കാരണ ചോദ്യം നിങ്ങൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ബുദ്ധി ഉപയോഗിച്ചാൽ മതി സമയ ലാഭമാണ് എന്നാൽ ബാക്കിയുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും ഇനി ലാസ്റ്റ് ത്രീ ഡിജിറ്റ് ഏതാണെന്ന് വെച്ചാൽ എന്താ മതി ലാസ്റ്റ് ത്രീ ഡിജിറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പാണ് അതിന് മൂന്നോ ഡിവൈഡ് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് എത്ര കിട്ടും ലാസ്റ്റത്തെ ത്രീ ഡിജിറ്റ് അതുകൊണ്ട് ഞാൻ കാൻസർ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് അതിന് മൂന്നോ ഡിവൈഡ് പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു യെസ് മൂന്നേ മൂന്നേ മൂന്ന് അതായത് റിമൈൻഡർ സീറോ ആയിട്ട് കിട്ടുന്നു അപ്പം നമുക്കറിയാം റിമൈൻഡർ വൺ ആണെങ്കിൽ എന്താവുള്ളൂ ടേം ആവുള്ളൂ അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എടുത്താൽ എന്താ റിമൈൻഡർ കിട്ടുക രണ്ട് കിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി എടുത്താൽ എന്ത് കിട്ടും റിമൈൻഡർ വണ്ണ് കിട്ടും അപ്പം ലാസ്റ്റ് ത്രീ ഡിജിറ്റ് റ്റേൺ അത്ര തൊള്ളായിരത്തി തൊണ്ണൂറ്റി എ ആ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്താക്കാം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഓക്കെ അടുത്തൊരു ക്വസ്റ്റിൻ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കാ ഒരു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് ആണ് ഒരു സമാന്തര ശ്രേണി അഥവാ അരിത്മറ്റിക് സീക്വൻസിൻ്റെ എക്സൻ അല്ലേ ലാസ്റ്റ് ടേം അല്ലെങ്കിൽ ഓൾജി ഫോം അല്ലെങ്കിൽ എന്താ പറയുക ബീജഗണിത രീതി എന്താ തന്നിട്ടുണ്ട് ഫൈവ് എൻ പ്ലസ് ഫോറാ ഒന്നാമത്തെ ചോദ്യം അതിന്റെ കോമ ഫസ്റ്റ് ടേം എത്ര മക്കളെ ഫസ്റ്റ് ടേം കാണാൻ എന്നിന് ഒന്നു കൊടുത്താൽ മതി അതായത് ഫൈവ് ഇൻറ്റു വൺ പ്ലസ് ഫോർ ഫൈവ് പ്ലസ് ഫോർ ദാറ്റ് ഇസ് ഗോ ആണ് ഓക്കെ കോമൺ ഡിഫറൻസ് കാണാനോ അടുത്ത ചോദ്യം എന്താ വാട്ട് ഇസ് ദ കോമൺ ഡിഫറൻസ് ചോദിച്ചിട്ടില്ല പക്ഷേ കോമൺ ഡിഫറൻസ് അതാ പൊതുവ്യത്യാസം കാണാനാണെങ്കിൽ എന്നിട്ട് കൂടെയുള്ള നമ്പറാണ് കോമൺ ഡിഫറൻസ് മാറിപ്പോകരുത് എന്നിന്റെ കൂടെയുള്ള നമ്പറാണ് കോമൺ ഡിഫറൻസ് ഇതേ ചോദ്യം സമ്മിലേക്ക് വരുന്ന സമയത്ത് എസ് എൻ തന്നു ഫൈവ് എൻ സ്ക്വയർ പ്ലസ് ഫോർ ആൻഡ് എന്നാണ് തന്നതെങ്കിൽ ഇത് കോമൺ ഡിഫറൻസ് അല്ല പൊതുവ്യത്യാസമല്ല അപ്പോൾ അവസാന പദം തന്നാൽ മാത്രമാണ് അതെന്താകുന്നത് കോമൺ ഡിഫറൻസ് ആവുന്നത് ഓക്കെ അങ്ങനത്തെ കേസ് ഞാൻ വരും അത് ഞാൻ പഠിപ്പിക്കും കേട്ടോ ലാസ്റ്റ് വീഡിയോയിലുണ്ടാവും വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ടെൻത്ത് ആൻഡ് ട്വന്റിസ് ഇരുപതാം പദത്തിന്റെയും പത്താം പദത്തിന്റെയും വ്യത്യാസം എത്ര അപ്പൊ ഇതിന്റെ ട്വൻറ്റീത്ത് ടേം എന്ന് പറഞ്ഞാൽ എക്സ് ട്വന്റി ഫൈവ് ഇൻറ്റു ട്വന്റി പ്ലസ് ഫോർ നൂറ്റിനാലാണ് പത്താം പദം എന്ന് പറഞ്ഞാൽ എത്ര ഫൈവ് ഇൻറ്റു ടെൻ പ്ലസ് ഫോർ അത് ാണ് ഇത് വ്യത്യാസം ഡിഫറൻസ് എന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡിഫറൻസ് ഡിഫറൻസ് എത്ര ആണ് അടുത്ത ചോദ്യം എന്താണെന്നറിയോ ദ ഓഫ് എനി ടു ഓഫ് ദി സീക്വൻസ് എനിക്ക് അറുപത്തെട്ട് ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മുന്നൂറ്റി ആവുമോ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള സിമ്പിൾ ക്വസ്റ്റിനാണ് സംഭവം എത്രയുള്ളു മുന്നൂറ്റി അറുപത്തെട്ട് ഏതെങ്കിലും പദങ്ങളുടെ വ്യത്യാസം ആകുമെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് പദ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം ഈ ഒരു ഐഡിയ കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഏതെങ്കിലും തമ്മിലെ സ്ഥാന എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പൊസിഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴെങ്കിലും മുന്നൂറ്റി അറുപത്തെട്ട് ആകുമെന്ന് വെച്ചാൽ ഈ ഇൻഡു ഡീനെ അങ്ങോട്ട് കൊണ്ടുപോവാ പീഡിനെ അങ്ങോട്ട് കൊണ്ടുപോവാം അതായത് ആ തന്ന മുന്നൂറ്റി അറുപത്തെട്ടിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി ഇതിനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വ്യത്യാസം മുന്നൂറ്റി അറുപത്തി എട്ടാവില്ല അത്രയുള്ളൂ ആൻസർ അതായത് ഇതുപോലെ ഏത് ചോദ്യം വന്നാലും കേട്ടോ ഡിഫറൻസ് വ്യത്യാസം എപ്പോഴെങ്കിലും മുന്നൂറ്റി അറുപത്തി എട്ടാവും എന്ന് വെച്ചാൽ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ് ആവും അല്ലെങ്കിൽ ഇല്ല അപ്പം മുന്നൂറ്റി എഴുപതിനെ പറ്റുമോ എന്ന് വെച്ചാൽ യെസ് ആവും കാരണം അതിനെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ ആണോ നൂറാവുമോ എന്ന് വെച്ചാൽ യെസ് നൂറ് അഞ്ചിന്റെ ഡിവിഷൻ ഡിവൈഡ് ചെയ്യാൻ പറ്റും നൂറ്റി ഒന്നാവോ ഇല്ല അതാണ് ഐഡിയ ഐഡിയ ക്രിയേറ്റ് ഈ വീഡിയോയിൽ ഈ ചോദ്യമല്ല അല്ല പഠിക്കേണ്ടത് ഇതുപോലെ വ്യത്യസ്തമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ കാണും അതൊക്കെ നിങ്ങൾ എന്താക്കുക പഠിക്കുക കേട്ടോ ഓക്കെ സോ അടുത്തൊരു ചോദ്യമാണ് ഈ കാണുന്നത് നല്ല രസമുള്ള ഒരു ക്വസ്റ്റൻ ആണ് റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ വൺ ഒന്നിൽ വലുതായിട്ടുള്ള കൂടിയ ഓഡ് നമ്പർ ഏതാണ് സംഗതി ശരിക്കും ആ ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട് ഒന്നിൽ വലുതായിട്ടുള്ള ഓഡ് നമ്പർ സീക്വൻസ് മൂന്ന് അഞ്ച് ഏഴാണ് അല്ലേ അടുത്തൊരു ചോദ്യം വാട്ട് ഇസ് ഓജിബ്രൈ ഫോം ഓഫ് ദി സീക്വൻസ് എക്സ് എന്നെ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് എൻ ഈ എന്താണ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ് ഓക്കെ അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു സോ ടു എൻ പ്ലസ് എഫ് തന്ന ത്രീ ഡി പറഞ്ഞാൽ ടു എൻ പ്ലസ് ആണ് ഓക്കെ ആണല്ലോ എന്താണ് ടു എൻ പ്ലസ് വൺ ആണ് അടുത്തൊരു ചോദ്യം എന്താണെന്നറിയോ വാട്ട് ഈസ് ദ ഓർജിബ്രൈ ഫോം ഓഫ് ദി അരിത്മെറ്റി സീക്വൻസ് ത്രീ ഫൈവ് സെവൻ ബൈ സിക്സ് എല്ലത്തിന്റെ അടിയിൽ സിക്സ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഓർജിബ്രൈ ഫോം എന്താ ത്രീ ഫൈവ് സെവന്റെ ഓർജിബ്രൈ ഫോം എന്താ ടു എൻ പ്ലസ് വൺ ആണ് അപ്പൊ എല്ലാത്തിന്റെ അടിയിൽ സിക്സ് വന്നാൽ മൂന്നാമത്തെ ആൻസർ എന്താ ടു എൻ പ്ലസ് വൺ ബൈ സിക്സാണ് ഇത്രയുള്ളൂ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കാരണം എല്ലാത്തിലും ഡിനോമീറ്റർ എന്ത് വന്നു സിക്സ് വന്നു ഇനി സിക്സ് അല്ല സിക്സിന് പകരം എന്ത് വന്നു സിക്സ് നയൻ ട്വൽവ് എന്നാണ് വന്നത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി സദാപോലെ സിക്സ് നയനിന്റെ ട്വൽവിന്റെ ഓർജിബ്രൈ ഫോം കാണാം എന്നിട്ട് അത് അടിയിലെഴുതി കൊടുക്കാം അത്രേ ഉള്ളൂ അടുത്തൊരു ചോദ്യം പല ആളുകൾക്കും അറിയില്ല ഡി ക്വസ്റ്റ്യൻ മക്കളെ ശ്രദ്ധിച്ചോളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് പ്രൂവ് ദാറ്റ് ഇത് കാണുമ്പോൾ തന്നെ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ് ദിസ് സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയിൻ എനി നാച്ചുറൽ നമ്പർ ഇതിൽ എണ്ണ സംഖ്യകൾ ഒന്നുമില്ല എന്ന് തെളിയിക്കണം അപ്പൊ അതിന് നേരെ ഡിവൈഡ് ചെയ്താൽ മതി എൻ പ്ലസ് വൺ ബൈ സിക്സ് നമുക്ക് എന്താകാം സിക്സ് പ്ലസ് വൺ ബൈ സിക്സ് നേതാം അല്ലേ അപ്പൊ എന്നിന് നമ്മൾ ഏത് നമ്പർ കൊടുത്താലും എന്നിന് നമ്മൾ ഏത് നമ്പർ കൊടുത്താലും അതിന്റെ കൂടെ എന്ത് വരും ഒരു വൺ ബൈ സിക്സ് വരും കാരണം എന്നിന് ഇവിടെ ഒരു ഏത് നമ്പറും ഇതൊരിക്കലും എന്താവൂല ഓട് നമ്പർ ആവില്ല ഒറ്റസംഖ്യ ആവില്ല ഒറ്റസംഖ്യനോട് ഒന്ന് കൂട്ടിയാലേ എന്താവുള്ളൂ ഇരട്ട സംഖ്യ ഇരട്ടസംഖ്യാവുള്ളൂ ഇരട്ടസംഖ്യ ബൈ സിക്സ് മാത്രമേ എന്താവുള്ളൂ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ നമ്പർ ആവുള്ളൂ അപ്പം ഇത് ഒരു ഇത് ഒരിക്കലും ഇത്ര എഴുചാതി ദിസ് ഈസ് നോട്ട് ഫോം എ നാച്ചുറൽ നമ്പർ നീസ് നോട്ട് ഫോം എ നാച്ചുറൽ നമ്പർ നിങ്ങൾ എന്ന ഏത് നമ്പറും കൊടുക്കാൻ അങ്ങനെ ഒരു ഉത്തരം കിട്ടും അപ്പൊ എന്നെ ഞാൻ എന്ത് കൊടുത്തു ത്രീ കൊടുത്ത് നോട്ടിക്കോ എന്നെ ഞാൻ ത്രീ കൊടുത്താൽ ടു ഇന്റു ത്രീ സിക്സ് സിക്സ് ബൈ സിക്സ് എന്ന ഒരു നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യ പക്ഷേ സിക്സ് ബൈ സിക്സ് അല്ല നമ്മൾ ആൻസർ വൺ പ്ലസ് വൺ ബൈ സിക്സ് വരും അപ്പൊ ഇതൊരിക്കലും എന്താവില്ല ഒരു നാച്ചുറൽ നമ്പർ ആവില്ല അത്ര ഇച്ചാൽ മതി ദിസ് ഇസ് നോട്ട് ഫോം എ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഇതൊരിക്കലും ഒരു എണ്ണൽ സംഖ്യ ആവില്ല ആ ഒരു സ്റ്റെപ്പ് ചെയ്ത് അതിന് ഫുൾ മാർക്കാണ് അത്ര ഉള്ള ആ കാണുന്ന ചോദ്യം പ്രൂവ് ചെയ്യാൻ കേട്ടോ ഓക്കെ അടുത്തൊരു വെറൈറ്റി ക്വസ്റ്റൻ ആണ് ഇത് പല ആൾക്കും ചെയ്യാൻ പറ്റും എന്നാൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക ദ സെക്കൻഡ് ടേം ഓഫ് ആൻ അത്മരി സീക്വൻസ് ഈസ് എയ്റ്റ് രണ്ടാം പദം എട്ടാണ് ഓക്കെ കോമൺ ഡിഫറൻസ് ഡി ത്രീ ആണ് എങ്കിൽ ഈ സീക്വൻസ് ഏതാണ് രണ്ടാം പദം എട്ടാണ് അപ്പോൾ രണ്ടാം പദം എട്ടാണെങ്കിൽ ആദ്യ പദം എത്ര ആയിരിക്കും കോമൺ ഡിഫറൻസ് ത്രീ ആണ് അപ്പൊ എട്ടെന്ന് മൂന്ന് ഇങ്ങോട്ട് കുറയ്ക്കുക അഞ്ച് അങ്ങോട്ട് കൂട്ടുക നല്ല വരിക അഞ്ച് എട്ട് പതിനൊന്ന് പതിനാല് സെക്കൻഡ് ടേം എട്ട് കോമൺ ഡിഫറൻസ് ത്രീ അങ്ങോട്ട് കുറയാ അങ്ങോട്ട് കൂടും നേരെ തിരിച്ചാണെങ്കിൽ അങ്ങനെ ഇതില് പന്ത്രണ്ടാം പദം എത്രയാണ് ട്വൽത്ത് ടേം മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് രണ്ടാം പദം അറിയാം അല്ലേ ക്വസ്റ്റ്യിൽ കൃത്യമായിട്ട് തന്നു രണ്ടാം പദത്തിനോട് എത്ര ഡി കൂട്ടിയാലാണ് പന്ത്രണ്ടാം പദം കിട്ടുക രണ്ടാം പദത്തിനോട് പത്ത് ഡി കൂട്ടണം അതായത് പത്ത് പ്ലസ് രണ്ട് പത്ത് പ്ലസ് രണ്ട് ഈ ഒരു ഐഡിയ എല്ലാത്തിലും അപ്ലൈ ചെയ്യാം കേട്ടോ ഇപ്പം ഇതിൽ നിങ്ങൾ ചെയ്താൽ എന്ത് കിട്ടും രണ്ടാം പദം എട്ട് പ്ലസ് പത്ത് ഇൻറ്റു മൂന്ന് മുപ്പത്തി എട്ട് കിട്ടും ഇനി നിങ്ങളോട് ഇരുപതാം പതാണ് ചോദിച്ചതെങ്കിലോ രണ്ടാം പദം പ്ലസ് പതിനെട്ട് ഡി ചെയ്താൽ മതി ഓർ നിങ്ങൾ പന്ത്രണ്ടാം പദം കണ്ടുപിടിച്ചു പന്ത്രണ്ടാം പദത്തിനോട് എട്ട് ഡി കൂട്ടിയാലും മതി ഇതൊക്കെ സെയിം ആൻസർ അയക്കും ഓക്കെ ആണോ ഇനി നിങ്ങൾക്ക് പന്ത്രണ്ടാം പതറിയാം ഒന്നാം പദം കിട്ടണം പന്ത്രണ്ടാം പതറിയാം ഒന്നാം പദം കിട്ടണം അപ്പോൾ പന്ത്രണ്ടിൽ നിന്ന് ഒരു ഡി കുറച്ചാലും മതി സോറി പതിനൊന്ന് ഡി കുറച്ചാൽ മതി അപ്പോൾ ഒന്നാമത്തെ കിട്ടും പന്ത്രണ്ട് മൈനസ് പതിനൊന്ന് ഈ ഒരു ഐഡിയ എപ്പോഴും നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം അതും കിട്ടി ഇനി ഈ കാണുന്ന ടോപ്പിക്കിൽ ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് ഒരു മൂന്നാല് ക്വസ്റ്റൻ കൂടി ഉള്ളത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാപ്റ്റർ എന്തായി ഈ ഫസ്റ്റ് ടോപ്പിക് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു നന്നായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് ശ്രദ്ധിക്കുക ഫിഫ്ത്ത് ടേം ഓഫ് അനാത്മെറ്റിക് സീക്വൻസ് ഈസ് തേർട്ടി ഇതൊരു ഇമ്പോർട്ടൻ്റ് ആട്ടോ ഒരു അനത്മെറ്റിക് സീക്വൻസിന്റെ അഞ്ചാം പദം മുപ്പത്തി എട്ട് എട്ടാം പദം അറുപത്തി മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഒന്നാമെന്ന് ചോദിച്ചു കോമൺ ഡിഫറൻസ് കാണാൻ പൊതുവ്യത്യാസം കാണാനായിരിക്കും ഇപ്പം രണ്ട് ടേം അറിയാമെങ്കിൽ അടുത്തടുത്ത രണ്ട് ടേം ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ടു മൈനസ് എക്സ് വൺ അല്ലേ അതായത് ഇപ്പോൾ മൂന്നാമത്തോ നാലാമത്തോ അല്ലെങ്കിൽ നാലാമത്തെ മൈനസ് മൂന്നാമത്തെ എന്നാൽ ഇവിടെ അടുത്തടുത്തതല്ല അഞ്ച് കഴിഞ്ഞിട്ട് എട്ടൊക്കെ നിങ്ങൾ ടേം ഡിഫറൻസ് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ പൊസിഷൻ ഡിഫറൻസ് ഇതാണ് ചെയ്യേണ്ടത് പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം പറുപത്തിരണ്ട് മുപ്പത്തെട്ട് വെച്ചാൽ പഠിച്ചൊക്കെ പ്രശ്നം ഇരുപത്തിനാലല്ലേ മുപ്പത്തെട്ട് നാല് ഇപ്പം എട്ടുന്ന വർഷം എത്ര എട്ടുന്നഞ്ച് വർഷം മൂന്ന് അപ്പം എത്ര കിട്ടും എട്ട് കിട്ടും കോമൺ ഡിഫറൻസ് എത്ര കിട്ടി എട്ട് കിട്ടി അടുത്ത ചോദ്യം എന്താ വിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടൈംസ് ഓഫ് ദി സീക്വൻസ് ഹൺഡ്രഡ് നൂറാവുമോ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ചെയ്ത് ക്വസ്റ്റ്യൻ നൂറാവുമെന്ന് വെച്ചാൽ ആ നൂറിനെ നിങ്ങൾ എട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നൂറിനെ കൃത്യമായിട്ട് എട്ടോണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഒരു എട്ട് എട്ട് രണ്ട് ഇരുപത് എത്ര രണ്ടോ രണ്ട് എട്ട് പതിനാറ് ഇല്ല റിമൈൻഡർ വരുന്നുണ്ട് അപ്പം അതെന്തല്ല നോട്ട് എട്ട് പദമല്ല സിമ്പിൾ ഐഡിയ ക്ലിയർ ആണല്ലോ യെസ് എന്തുകൊണ്ട് വെച്ചാൽ അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാൻ പറ്റില്ല കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ സോ അതും ക്ലിയർ ആണ് ഇനി അടുത്തൊരു കിടലം ക്വസ്റ്റനാണ് എപ്പോഴും നിങ്ങളുടെ ചോദ്യങ്ങൾ എപ്പോഴും ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യത്തിൽ കണക്റ്റഡ് ആയിരിക്കും ഈ കാരണ ചോദ്യം നോക്കിയേ ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്രയും ചെയ്താൽ ഈ കാരണ ചോദ്യം നോക്കിയേ ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തേ ഇതാണ് ഈ കാരണ ചോദ്യം നോക്കിയേ ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് രണ്ടാമത്തേതാ രണ്ടാമത്തേത് മൂന്നാമത്തേതാ മൂന്നാമത്തേത് നാലാമത്തേതാ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് ഈ കാരണ ചോദ്യം നോക്കുകയാണെങ്കിലും ഒന്നാമത്തെ നമുക്ക് എന്താക്കാം വാട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ആ ഇത് അത്ര കണക്റ്റഡ് അല്ല പക്ഷെ തന്ന ചോദ്യത്തിന് നമുക്ക് അതിൻ്റെ കണക്ഷൻ കിട്ടും ഓക്കെ അപ്പോൾ ഒട്ടുമിക്ക ചോദ്യത്തിലും ഒന്നാമത്തെ ചോദ്യമായിട്ട് രണ്ടാമത്തെ ചോദ്യത്തിന് നല്ല ബന്ധം ഉണ്ടാവും അഗാധമായ റിലേഷൻ അപ്പൊ ചോദ്യളൂ ഈ കാരണം ഒന്ന് ഇരുപത്തി അഞ്ച് നാൽപ്പത്തൊമ്പത് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഏഴ് ഇതിൻ്റെ ആറാമത്തെ ടേം എന്ത് ഓൾറെഡി അഞ്ചെണ്ണം തന്നിട്ടുണ്ട് ഓൾറെഡി അഞ്ചെണ്ണം തന്നിട്ടുണ്ട് അപ്പം ആറാമത്തെ ചെയ്താൽ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി അപ്പം ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര ഇരുപത്തഞ്ചിൽ നിന്ന് ഒന്ന് കുറയ്ക്കാം ഇരുപത്തി നാല് അല്ലേ ഇരുപത്തഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി ഇരുപത്തി നാലാണ് ഇപ്പൊ തൊണ്ണൂറ്റിയേഴിനോട് ഇരുപത്തിനാല് കൂട്ടി എത്രയാണ് തൊണ്ണൂറ്റി ഏഴ് പ്ലസ് ഇരുപത്തി നാല് ഒന്ന് ഒമ്പത് പത്തും പന്ത്രണ്ട് നൂറ്റി ഇരുപത്തൊന്നല്ലേ ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല്പത്തി ഒമ്പത് എഴുപത്തി മൂന്ന് ഇരുപത്തി നാല് തൊണ്ണൂറ്റി ഏഴ് പ്ലസ് നാല് എസ് നൂറ്റി ഇരുപത്തൊന്ന് വരും ഓക്കെ അടുത്ത ചോദ്യം ഈ ഇങ്ങനെ പോകുന്ന സമാദേശത്തിൽ എത്ര പൂർണ്ണ ഉണ്ടാവും ഇത് പല ആൾക്കും ഉത്തരം കിട്ടൂല ഈ ഉത്തരം എന്താ അറിയോ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് തന്ന ചോദ്യം നോക്കിയാൽ മക്കളെ ഈ തന്ന നമ്പറും ഈ തന്ന നമ്പറും എന്തെങ്കിലും ബന്ധം ഉണ്ടാവും തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് നാപ്പത്തൊമ്പത് നാപ്പത്തൊന്ന് നേരെ തിരിച്ചെഴുതി അങ്ങനെ ഒന്ന് വരണ്ട് അപ്പൊ ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ എത്ര പൂർണവർഗ സംഖ്യ ഉണ്ട് നോക്കിയാൽ മതി ഇപ്പൊ തൊണ്ണൂറ്റിയേഴ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല പെർഫെക്റ്റ് സ്ക്വയർ ആണ് അതാ ഒന്നിന്റെ സ്ക്വയർ രണ്ടിന്റെ സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ നാലിന്റെ സ്ക്വയർ അപ്പം നാല്പത്തൊമ്പത് ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ് ഇരുപത്തി അഞ്ചാണ് ഒന്നാണ് അപ്പൊ ആകെ എത്ര ഉണ്ട് മൂന്നാണ് നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും അപ്പൊ പലപ്പോഴും ചോദ്യത്തിൽ തന്നെ എന്ത് ഉണ്ടാവാറുണ്ട് ഉത്തരം ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ അതൊരിക്കലും നിങ്ങൾ എന്താക്കേണ്ട മിസ്സാക്കണ്ടട്ടോ ഒരു കിടിലം ക്വസ്റ്റൻ ആണ് ഈ കാരണ ചോദ്യം നന്നായിട്ട് ചോദ്യം ആയി ചോദിക്കാം മക്കളെ വാട്ട് ഇസ് ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദി അത്മരി സീക്വൻസ് ത്രീ ആൻ പ്ലസ് ഫൈവ് ത്രീ ആൻഡ് പ്ലസ് ഫൈവിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ത്രീ പ്ലസ് ഫൈവ് എയ്റ്റ് ആണ് അല്ലേ എന്നിന് ഒന്നു കൊടുക്കാം കോമൺ ഡിഫറൻസ് തന്നെ എന്നിൻ്റെ കൂടെയുള്ള നമ്പർ ഡി കൊണ്ട് ത്രീ ആണ് അടുത്ത ചോദ്യം എന്താ ഒരു മാർക്ക് ആയിട്ടോ ഫസ്റ്റ് ടേം ഓഫ് ആൻമിക് സീക്വൻസ് ഈസ് എയ്റ്റ് ഒരു സമാന്തരശയുടെ ആദ്യത്തെ പദം എത്രയാണ് ആദ്യത്തെ ടേം എട്ട് ആണ് ആൻഡ് കോമൺ ഡിഫറൻസ് ഫൈവ് പൊതുവ്യത്യാസം അഞ്ചാണ് എങ്കിൽ എക്സ് എൻ എഴുതാൻ ഓൾഡിബ്രൈവ് ഫോം എക്സ് എൻസ്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഡി എൻ എ പ്ലസ് അഞ്ചിനോട് എത്ര കുട്ടികൾ എട്ട് മൂന്ന് എഫ് മൈനസ് ഡി എട്ട് മൈനസ് അഞ്ച് എൻ പ്ലസ് ക്ലിയർ ആണല്ലോ അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എന്താക്കാറുണ്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് നന്നായിട്ട് നോക്കുക എക്സ് മൈനസ് വണ് എക്സ് എക്സ് പ്ലസ് വണ് എക്സ് മൈനസ് വണ് എക്സ് എക്സ് പ്ലസ് വണ് ഇതിന്റെ പൊതുവ്യത്യാസം എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ പൊതുവ്യത്യാസം എത്ര ഒന്നാണ് മൈനസ് ഒന്നിനോട് ഒന്നുകൂട്ടിയാ പൂജ്യം പൂജ്യത്തിനോട് ഒന്ന് കൂട്ടിയ ഒന്ന് ഓക്കെ അടുത്ത ചോദ്യം എന്താ എക്സ് മൈനസ് വൺ സംഖ്യ ആണെങ്കിൽ എക്സ് മൈനസ് വണ് ഒരു സംഖ്യ ആണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ നമ്പർ അടുത്ത ഇരട്ട സംഖ്യ ഇരട്ടസംഖ്യത് നമുക്കറിയാം രണ്ട് നാല് ആറ് എട്ട് ഇതൊരു ഈവൻ നമ്പർ ആണ് അതിൽ ആറ് എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ ഇരട്ട സംഖ്യ ആണെങ്കിൽ എട്ട് എന്ന് പറയുന്ന നമ്പർ എന്തായിരിക്കും ആണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് അതിനോട് രണ്ട് കൂട്ടി എക്സ് പ്ലസ് ടു വരും രണ്ട് ഇവൻ നമ്പർ ആണുള്ളത് ഒരു ഇവൻ നമ്പറിനോട് രണ്ട് കൂട്ടിയാലാണ് അടുത്ത ഇവൻ നമ്പർ കിട്ടുക അപ്പൊ എക്സ് മൈനസ് വൺ ഇവൻ നമ്പർ ആണെങ്കിൽ അടുത്ത ഇവ നമ്പർ എക്സ് മൈനസ് വണ്ണിനോട് രണ്ട് കൂട്ടുക അപ്പൊ മൈനസ് വൺ പ്ലസ് ടു അല്ലേ അതായത് പ്ലസ് വൺ വരും വെൽത്ത് ചെറുത് കുറച്ച് വെൽതിന്റെ നമ്പർ മൈനസ് വൺക്കെട്ട് ആക്കിയാലും പ്ലസ് തന്നെ ഓക്കെ മൈനസ് വൺ പ്ലസ് ടു അപ്പൊ ഒന്നാമത്തെ നമ്പർ എക്സ് മൈനസ് വൺ ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എത്ര എക്സ് പ്ലസ് വൺ ആണ് അടുത്ത ചോദ്യം എന്താണറിയോ പ്രൂവ് ദാറ്റ് ദ പ്രൊഡക്ട് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആഡ് ടു വൺ ഗിഫ്സ് പെർഫെക്റ്റ് സ്ക്വയർ അതായത് അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകൾ അത് നമ്മളിപ്പോൾ ചെയ്തു എക്സ് മൈനസ് വണ്ണും എക്സ് പ്ലസ് വണ്ണോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഗുണിച്ചിട്ട് അതിനോട് ഒന്ന് കൂട്ടിയാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും ഒരു പൂർണ്ണ വർഗ സംഖ്യ കിട്ടും എന്നാണ് തെളിയിക്കേണ്ടത് അപ്പം നമുക്കറിയാം എക്സ് മൈനസ് വൺ ഇൻ എക്സ് പ്ലസ് വൺ ആണ് എക്സ് മൈനസ് ഫൈ ഇൻഡു എക്സ് പ്ലസ് വൈ ആ അല്ലെ എ മൈനസ് ബി ഇൻഡു എ പ്ലസ് ബി എ മൈനസ് ബിയിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അത് ഈ കാണുന്ന ഉത്തരത്തിന് എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ മൈനസ് വൺ സ്ക്വയറാണ് അതിനോട് ഒന്ന് കൂട്ടി അപ്പം എന്ത് ഉത്തരം കിട്ടും എക്സ് സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ പ്ലസ് വൺ വെട്ടാം അപ്പം എന്ത് കിട്ടി ഉത്തരം എക്സ് സ്ക്വയർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കറക്റ്റ് സ്ക്വയർ ഉണ്ടെങ്കിൽ എന്താണ് പെർഫെക്റ്റ് സ്ക്വയറാ ബ്രാക്കറ്റ് ഇടുന്നത് എക്സ് പ്ലസ് വണ്ണാണ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയറാ എക്സ് പ്ലസ് വണ്ണ് എക്സ് സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയറാണ് എന്നാൽ ഇങ്ങനെ എഴുതിയാൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്തല്ല പെർഫെക്റ്റ് സ്ക്വയർ അല്ല കാരണം സ്ക്വയറിനോട് ഒന്ന് കൂടുന്നു അത് പെർഫെക്റ്റ് അല്ല അല്ലാത്തൊക്കെ എന്താണ് അപ്പൊ ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം എത്രയേ ഉള്ളൂ ഇത്ര ചെയ്താൽ ഫുൾ മാർക്കാണ് ഇനി ചില ആളുകൾ എങ്ങനെ ഇതും അറിയും അപ്പൊ നമുക്ക് ഈവൻ നമ്പർ അല്ലേ ആദ്യത്തെ നമ്പർ എക്സ് എടുത്തു രണ്ടാമത്തെ നമ്പർ എക്സ് പ്ലസ് ടു അല്ലേ അതിനോട് ഒന്ന് കൂട്ടി പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമ്പോൾ പ്രൂവ് ചെയ്യണം ഇങ്ങനെയും ചെയ്യാം ഓർ എക്സ് ഇൻ എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ടു എക്സ് പ്ലസ് വൺ ഇത് നമുക്കറിയാം സെക്കൻഡ് ഡിഗ്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിന്റെ പകുതിയുടെ ഇത് അപ്പൊ ഇതിന് ആൻസർ എന്താ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഈ കാണാൻ ചെയ്തതും ഇതും സെയിം ആണ് അപ്പൊ ഇതും എന്താണ് ഒരു പെർപെറ്റ് സ്ക്വയർ സംഖ്യ അങ്ങനെ ഒരുപാട് മെത്തേഡുകളിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഈ ചോദ്യം നിങ്ങൾ ഒരിക്കലും എന്താക്കരുത് മിസ്സാക്കരുത് ഈ കാണുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എന്താക്കണം കമന്റ് ചെയ്യണം അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു കേട്ടോ അപ്പൊ ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിൽ ഫസ്റ്റ് ടോപ്പിക്കില് ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിയും ഓജിപ്രായ് ഫോമിൽ പഠിച്ചു കോമൺ ഡിഫറൻസിന് രണ്ട് ഇക്വേഷൻ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്താ അറിയോ ഇത്ര എഴുതി വെച്ചോളുവാണെങ്കിൽ ഇന്ന് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് പൊതുവ്യത്യാസം കാണാൻ രണ്ട് മെത്തേഡാ ഒന്നെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ടേം ഡിഫറൻസ് പദവ്യത്യാസം ബൈ വ്യത്യാസം പദവ്യത്യാസം ബൈ വ്യത്യാസം ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു പിന്നെ എക്സ് എക്സന് കാണാൻ പഠിച്ചു ഓൾജിബ്രാക് ഫോം ജനറൽ ഫോം എന്ത് ടേം പൊതുരൂപം ബീജഗണിത രീതി എന്നാ പദം അവസാന പദം ലാസ്റ്റ് ടേം ഇതിനൊക്കെ ഒരൊറ്റ ഉള്ളൂ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഓക്കെ എപ്പോഴും എന്നിൻ്റെ കൂടെ ഉള്ളതാണ് ഡി എക്സ് എന്ന് തന്നാൽ ലാസ്റ്റ് ടേം തന്നാൽ എന്നിൻ്റെ കൂടെ ഉള്ളതാണ് ഡി പിന്നെ എന്നിന് വൺ കൊടുത്താൽ ഫസ്റ്റ് ടേം പത്ത് വർത്താ പത്താമത്തെ നൂറ് വർത്താ നൂറാമത്തെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പിന്നെ ടേം ഓർ നോട്ട് പദമാണോ വ്യത്യാസമാണോ അല്ലയോ ആ ടേം ഓർ നോട്ടും പഠിച്ചില്ലേ നമ്മൾ പഠിച്ചില്ലല്ലോ അല്ലേ പദമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പഠിച്ചില്ലല്ലോ ഓക്കെ നമ്മൾ വ്യത്യാസം ഡിഫറൻസ് ഡിഫറൻസ് നമ്മൾ പഠിച്ചു എന്ത് ചെയ്താൽ മതി ഡിവൈഡ് ചെയ്താൽ മതി കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് ടേം ആണ് അല്ലെങ്കിൽ എന്തല്ല ടേം അല്ല അത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് എത്ര ടേംസ് ഉണ്ട് സം എത്ര ഈ രണ്ട് ടോപ്പിക് കൂടി കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്ററും കഴിഞ്ഞു സോ ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വീണ്ടും ഇറ്റ്സ് ബൈ